ഫ്യൂഷൻ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിതാ കുറേ സഡാക്കോൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് എങ്ങനെയാണ് സഡാക്കോ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അധികം വൈകാതെ ഉറിഗാമിയാണെന്നറിയാലോ, നമുക്ക് അധികം വൈകാതെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് സഡാക്കോ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഒരു സ്ക്വയർ പീസാണ് എടുത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ സ്ക്വയറാണെന്ന് മനസ്സിലായത് അറിയാലോ, നമുക്ക് ഇങ്ങനെ വെക്കുമ്പോൾ കറക്റ്റ് സ്ക്വയർ ആയിട്ട് വരും. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടത്, ആദ്യം നമ്മളിതിനെ പകുതിയായിട്ട് മടക്കാം. മടക്കുക എന്നുള്ളത് മടക്കാനല്ല, മടക്കുകൾ വീഴാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ മടക്കി വയ്ക്കുന്നത്. തുറന്നതിന് ശേഷം ഇങ്ങനെ മടക്കി വയ്ക്കുക. അപ്പോൾ മടക്ക അവിടെ വീഴും, സെൻറ്റർ നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇതിന് ശേഷം ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മടക്കാം. ഇങ്ങനെയാണ് വരിക. നമ്മൾ ഈ ഇതാണ് ഇപ്പോൾ നമ്മൾ സെൻറ്റർ കിട്ടിയിട്ടുണ്ടാവും, മനസ്സിലായിട്ടുണ്ടാവും. അവിടെ നിന്ന് ഇങ്ങോട്ട് മടക്കാം. ഇങ്ങോട്ട് മടക്കുമ്പോൾ കൈ ഇവിടെ വയ്ക്കുക കേട്ടോ. എന്നിട്ട് ഈ ഒരു വടുവിലേക്ക് അങ്ങോട്ട് മടക്കാം. ഇതുപോലെ ഇത് എടുത്ത് ഇങ്ങനെ വയ്ക്കുക, ഈ വടു അങ്ങോട്ട് മടക്കാം. ഇതുപോലെയാണ് ആദ്യം മടക്കി എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ക്ലോസ്ഡ് ആണ് ഭാഗം, ഇവിടെയാണ് ഓപ്പൺ ആയിട്ടുള്ള ഭാഗം വരുന്നത്. അപ്പോൾ ആ ഭാഗം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് ഇതിങ്ങനെ മടക്കി കൊടുക്കാം. അപ്പോൾ ഈ ഭാഗത്തു നിന്ന് വേണം നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു ആംഗിളിൻ്റെ ബൈസെക്ടർ പോലെ കാണാനായിട്ട്, ആംഗിൾ ബൈസെക്ടർ എന്ന് പറയും അത് കാണാനായിട്ട്. നാല് വശവും ചെയ്യാം. കറക്റ്റ് പോയിന്റിലേക്ക് തന്നെ വരണം, ഇങ്ങി പോവാനായിട്ട് പാടില്ല. ഇതുപോലെ നമ്മൾ നാല് വശം ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അപ്പൊ ഇതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഒന്ന് തുറക്കാം. ഒന്ന് എല്ലാ ഭാഗവും തുറന്നിട്ട് ഈ മടക്കുകളൊക്കെ നമ്മൾ ഉള്ളിലേക്ക് ആക്കണം. നമ്മളിതിൽ ഇങ്ങനെ എടുക്കാം. ഈ മടക്കുകളൊക്കെ കണ്ടു, ഇതൊക്കെ നമ്മൾ ഉള്ളിലേക്ക് ആക്കണം. അതായത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ടാക്കി കൊടുക്കാം. ഇതുപോലെ ഈ ഭാഗം ചെയ്യാം. അടുത്ത ഭാഗം മടക്കുകൾ വീണ കാരണം നമുക്ക് സിമ്പിളായിട്ട് ഉള്ളിലേക്ക് ആക്കാൻ പറ്റും. അതുകൊണ്ടാണ് മടക്കുകൾ നമ്മൾ ആദ്യം വീഴ്ത്തിക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് രണ്ടെണ്ണം ഈ സൈഡിലും രണ്ടെണ്ണം ഈ സൈഡിലും അപ്പോൾ നമ്മൾ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് കിട്ടിയിട്ടുള്ളത് ഒരു കൈറ്റിൻ്റെ ഒരു ഷേപ്പാണ്. നമ്മളിനി അടുത്ത് ചെയ്യേണ്ടത് ഇതുപോലെ ഇങ്ങനെ മടക്കി ഇങ്ങോട്ട് കൊണ്ടുവരാം, അതുപോലെ പിന്നീടും മടക്കി ഇങ്ങനെ കൊണ്ടുവരാം. ഇങ്ങനെയാണ് ഇരിക്കേണ്ടത്. ഇവിടെയാണ് രണ്ട് ഓപ്പണിങ് വരുന്നത്, ഇവിടെ ക്ലോസ്ഡ് ആണ്, ഇവിടെ നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് ഇത് ഈ ഭാഗം ഇവിടെ ഓപ്പൺ ചെയ്യാം. സംഭവിക്കുന്നത് താഴെ ഓപ്പണായി മുകളിൽ ക്ലോസ്ഡ് കണ്ടോ, താഴെ ഓപ്പണായി മുകളിൽ ക്ലോസ്ഡ്. ഇനി ക്ലോസ്ഡ് ആയ ഭാഗം നമ്മൾ അതിൻ്റെ ആംഗിളിൻ്റെ ബൈസെക്ടർ കാണണം, അതിനെ ഇങ്ങനെ മടക്കി കൊടുക്കാം. ഇതുപോലെ നാല് വശങ്ങളുണ്ട്, നാല് വശങ്ങളും ചെയ്യണം. ഇതുപോലെ
ഈ വശം ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ എല്ലാ വശങ്ങളും ഇതുപോലെ ഇങ്ങനെ മടക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ ഇങ്ങോട്ട് മടക്കാം, അതുപോലെ ഇതിനെ ഇങ്ങോട്ട് മടക്കാം. ഇങ്ങനെയായി, ഇത്ര ചെറുതായി. ഇനി ഈ ഭാഗം ഉണ്ടല്ലോ ഇവിടെ ഓപ്പൺ ആയിട്ടുള്ള ഭാഗം, ഇതിനെ ഇങ്ങനെ തുറന്നു വയ്ക്കുക. അതുപോലെ ഇവിടത്തെയും ഓപ്പൺ ആയിട്ടുള്ള ഭാഗത്തിന് ഇങ്ങനെ തുറന്നു വയ്ക്കുക. നമ്മുടെ സഡോക്ക് ആയിട്ടുണ്ട്. ഇതാണ് രണ്ട് ചിറകുകൾ. ഇത് കൊക്കോ ഇതൊരെണ്ണം വാലായിട്ട് ഉപയോഗിക്കാം. നമ്മൾ കൊക്കിന് വേണ്ടിയിട്ട് നമ്മളൊന്ന് ഇതിനൊന്ന് തിരിച്ചു കൊടുക്കണം. ഒന്ന് ഇങ്ങനെയാക്കിയിട്ട് ഒന്ന് മടക്കി കൊടുക്കാം. മടക്കിന് ശേഷം ആ കൊക്കൊന്ന് ഇങ്ങനെ കൊക്കിൻ്റെ രൂപത്തിൽ ആക്കി കൊടുക്കുക. ഇതുപോലെ ഇത് വാലാണ്, ഇത് ഇതിൻ്റെ രണ്ട് ചിറകുകളാണ്. ഈ ചിറകുകൾ സൂക്ഷിച്ച് ഇങ്ങനെ വലിക്കുക. അപ്പോൾ ഈ വയറിൻ്റെ ഭാഗം ഇത്തിരി വീർത്ത് വരും. വയറിൻ്റെ ഭാഗം വീർത്ത് വരേണ്ടതാണ് ഭംഗി. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളിത് ഒന്നും കൂടെ ഒന്ന് വലിച്ചിടണം. കീറാത്ത പോലെ വലിക്കണം, ഒരുപാട് വലിച്ച് കീറരുത്. ഒന്ന് വലിച്ചു കൊടുക്കുക. അതാ വയറ് വീർത്തു, ചിറകുകളായി, കൊക്കായി, നമ്മുടെ സഡോക്കോ. ഇതുപോലെയാണ് നമ്മൾ സഡോക്കോനെ ഉണ്ടാക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.